മോളെ എന്നെ ഉണ്ട്, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു? സൂപ്പർ ആയിട്ട് പോകുന്നു. കുറച്ചു മുമ്പേ വിളിച്ചായിരുന്നു, മോളെ കിട്ടിയില്ല. എനിക്ക് ഇതാരാന്നൊന്ന് പറയാവോ? ഇതിപ്പോ ആരാന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ. എന്റെ ഫോൺ അല്ല എന്റെ കയ്യിൽ ഇരിക്കുന്നത്. മമ്മീനെ വിളിച്ചായിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞു നിങ്ങളുടെ ഫോൺ എന്തോ ഏതാണ്ട് എന്തോ എററോ എന്തേ രോഗത്ത് എന്തേ അവൻ എന്തേ അവിടെ ഉണ്ടോ? നമ്മളത് വിളിച്ചിട്ടില്ല. കുഴപ്പമില്ല, കോവിഡ് കാലഘട്ടം ഒക്കെ ആയതുകൊണ്ട് കല്യാണത്തിന് ആൾക്കാർ ഒരുപാട് കൂടുതലായിരുന്നു അല്ലേ? പക്ഷെ ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ചർച്ചയായിരുന്നു കൂടുതൽ ആൾക്കാരുണ്ടെന്നൊക്കെ. അരുണേട്ടനൊക്കെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരുൺ എന്നെ വിളിച്ചത്, അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ വിളിക്കായിരുന്നു കേട്ടോ, രോഗത്തിന് വാരി കൊടുക്കാൻ പറഞ്ഞപ്പോ കൈ കാണിച്ചു കൊടുക്കെല്ലാം പറ്റില്ലെന്ന് പറഞ്ഞോ? അത് ട്രെൻഡിങ്ങിൽ, ആ ന്യൂസ് ട്രെൻഡിങ്ങിലായിരുന്നല്ലോ. ഇത്രയും പറഞ്ഞിട്ട് എന്നെ മനസ്സിലായില്ലേ? മോളെ സിജു ആണ്, മോളെ സിജു ആണ്. അയ്യോ, ആർജെ ശമ്പു എന്നെ പഠിക്കാൻ വേണ്ടി വിളിക്കുന്നത്. കെമിക്കൽ വെച്ച ലോക്ക്, ചമ്മിയുള്ള പോക്ക്, പണികൾ പല ചാക്ക്, കെയർഫുൾ അല്ലേ നിന്റെ കാര്യം പോക്ക്. ഹലോ, ഹായ്, യെസ്. അപ്പോ വെൽക്കം ടു പണി പാളി. മ്യൂസിക് ബീറ്റ്സ് പ്രസന്റ്സ് പണി പാളി ആൻഡ് സ്പോൺസേർഡ് ബൈ അഡ്രസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കോ സ്പോൺസേർഡ് ബൈ ബി സി എക്സ്ചേഞ്ച് ആൻഡ് ടൊർണാഡോ റെന്റൽ കാർസ് കേരള. അപ്പോൾ എന്തായാലും നമ്മുടെ ഓരോ പ്രാങ്ക് കോൾസിനും നമുക്ക് അതിൻ്റെ ഒരുപാട് സ്നേഹങ്ങൾ വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതിന് സപ്പോർട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് ബിഗ് വെരി ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മളിപ്പോൾ പറ്റിക്കാൻ പോകുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എലീന പഠിക്കൽ. എലീന പഠിക്കലിനെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി എലീന പഠിക്കലിൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞ് രോഹിത്തും എലീനയും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമുക്കൊരു മാരേജ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വെഡിങ്ങിന് നമുക്ക്, കാരണം കോവിഡൊക്കെ ആയതുകൊണ്ട് പോകാനൊന്നും പലർക്കും പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വിളിച്ചൊന്ന് പറ്റിക്കാം. എന്തായാലും ചിലപ്പോൾ കണ്ടുപിടിക്കുമായിരിക്കും, എങ്കിലും നമുക്കൊന്ന് പറ്റിക്കാം. ഓക്കെ. ആ മോളെ എന്നെ ഉണ്ട്, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. നമ്മളൊന്നും വിളിച്ചിട്ടില്ല, ഒരു പരാതിയായിട്ട് പറയുമല്ല. എന്നാലും നന്നായിട്ടിരിക്കട്ടെ, എല്ലാം നന്നായിട്ടിരിക്കട്ടെ. കുറച്ചു മുമ്പേ വിളിച്ചായിരുന്നു, മോളെ കിട്ടിയില്ല. എനിക്ക് ഇതാരാന്നൊന്ന് പറയാവോ? എന്നെ മനസ്സിലായില്ലേ? എന്റെ ഫോൺ അല്ല എന്റെ കയ്യിൽ ഇരിക്കുന്നത്, സേവ് ചെയ്തേക്കുന്നത് വേറെ ഫോണിലെ. ഇതിപ്പോ ആരാന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. എന്തേ രോഹിത്ത് എന്തേ അവൻ എന്തേ അവിടെ ഉണ്ടോ? ഇല്ല, രോഹിത്ത് പുറത്തുപോയി. കോഴിക്കോടാണോ മോളെ? എവിടെയുണ്ട്? ഞാനിപ്പോ കോഴിക്കോടാണുള്ളത്. ആ മമ്മിയൊക്കെ അവിടെയല്ലേ വീട്ടിലാ? അമ്മയും അപ്പനും ട്രിവാൻഡ്രത്തുണ്ട്. ആ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, മമ്മീനെ വിളിച്ചായിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞു നിങ്ങളുടെ ഫോൺ എന്തോ ഏതാണ്ട് എന്തോ എററോ എങ്ങണ്ടായിരുന്നു പറയുന്നോ. അല്ല, അതായത് എനിക്ക് വേറെ പുതിയ ഫോണും കൂടെ കിട്ടി. അപ്പൊ എന്റെ പഴയ ഫോണിൽ നിന്ന് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫോണും കൊണ്ട് പോയേക്കുവാണ്. ഇപ്പൊ ഉള്ളതെന്ന് പറയുന്നത് വാട്സാപ്പിലെ നമ്പർ ആണെങ്കിലും ഇപ്പൊ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണിലെ നമ്പേഴ്സ് ഒക്കെ സേവ് ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരാന്നേന്ന് ചോദിച്ചത്. ഫോണ് പുതിയത് എനിക്കൊന്ന് രോഗം മേടിച്ചു തന്നാ തോന്നുന്നല്ലേ. എവിടെയോ കണ്ടായിരുന്നു, എവിടെ ആരോ എന്തോ പോസ്റ്റ്. യൂട്യൂബിലല്ല, ഏതോ ഓൺലൈൻ മീഡിയ കുറെ ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. അലീനയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഇത്രയും പറഞ്ഞിട്ട് എന്നെ മനസ്സിലായില്ലേ മോളെ? പക്ഷെ കല്യാണത്തിനൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ, അതൊരു ഇതായി. പക്ഷെ കുഴപ്പമില്ല, കോവിഡ് കാലഘട്ടം ഒക്കെ ആയതുകൊണ്ട് ചേട്ടനെ വിളിക്കാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി. സിജു ആണ് മോളെ, സിജു ആണ്. അയ്യോ, ആർജെ ശമ്പു എന്നെ പഠിക്കാൻ വേണ്ടി വിളിക്കുന്നു. അല്ലല്ല, സിജു സിജു ആണ്. അപ്പൊ ഞാൻ മോളുടെ മമ്മീനെ മമ്മീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മിയാ പറഞ്ഞത് ഇവിടെ ഇല്ല, കോഴിക്കോട് പോയേക്കോന്ന് പറഞ്ഞു. അപ്പം അന്നേരം ഇതിനു മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പറയാൻ വേണ്ടി. കാരണം കോവിഡ് ആയതുകൊണ്ടാണോ അധികാരം വിളിച്ചില്ലായിരുന്നോ? ഞാൻ എല്ലാരും ഇൻഫോം ചെയ്യും. കോഴിക്കോടല്ലേ, കോഴിക്കോട് ട്രാവൽ ചെയ്ത് എല്ലാവർക്കും വരാൻ പറ്റില്ല. വൺ തിങ് പിന്നെ 20 പേർക്കേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. രോഹിത്തിന്റെ ഫാമിലി എൻഗേജ്മെന്റിന് എല്ലാരും വരാൻ പറ്റിയില്ലല്ലോ. അപ്പം അവരെ ഇൻക്ലൂഡ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടും. എന്തായാലും നിങ്ങളുടെ എങ്ങനെ പോകുന്നു രണ്ടുപേരും? അടിപൊളിയായിട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു? സൂപ്പർ ആയിട്ട് പോകുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പം അടുത്ത, എനിക്ക് തോന്നുന്നു അനിലിന്റെ ഒരു പടം വരുന്നുണ്ടെന്ന് തോന്നുന്നു, അനിലങ്കമാലിയുടെ. അടുത്ത ഒരു പടം വരുന്നുണ്ട്, നമ്മുടെ അനിലിന്റെ ഒരു പടം വരുന്നുണ്ട്. അപ്പൊ മിക്കവാറും അത് ഡിസംബറിൽ ഷൂട്ട് കാണാം, എന്തെങ്കിലും ഉണ്ടാ ഞാൻ പറയാം. പിന്നെ നമ്മുടെ ഒരു അവന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ, ഞാൻ അവന് നമ്പർ കൊടുത്തത്. ഒരാള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഒരു ഷോർട്ട് മൂവി എന്തോ ചെയ്യാൻ വേണ്ടി, ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അത് ഞാനാ നമ്പർ കൊടുത്തത് അവന്. ഞാനാണ് ആ പ്രോജക്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. അത് പിന്നെ എന്ത് വരും, നിന്ന് പോയോ? അതുപോലെ ഇല്ല, ചെയ്യുന്നുണ്ട്. ആണ്,
കല്യാണത്തിന് ആൾക്കാർ ഒരുപാട് കൂടുതലായിരുന്നു അല്ലേ? ഒരുപാട് കൂടുതലൊന്നും അല്ലായിരുന്നു, 20 പേരെ ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ ഫംഗ്ഷനിൽ, പിന്നെ ഒരു 3-4, 11 പേരായിരിക്കും സെക്കൻഡ് സെറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ചർച്ചയായിരുന്നു കൂടുതൽ ആൾക്കാരുണ്ടെന്നൊക്കെ. ഇല്ലല്ലോ, എല്ലാവരും നല്ല രീതിയിലാണ് പറഞ്ഞിട്ട്. ആൾക്കാർ കുറവായിരുന്നു, പക്ഷെ യൂട്യൂബുകാർ വന്ന് നിന്നപ്പോ ചിലപ്പോ അവര് ചിലപ്പോ അയ്യോടാന്നായി പോയി കാണും, കാരണം കറക്റ്റ് ആയിട്ടുള്ള ആൾക്ക് സെലിബ്രിറ്റീസ് കാര്യങ്ങളൊന്നും. ഫാമിലി കല്യാണം എന്ന് പറയുമ്പോ കോഡ് കൂടെ ആകുമ്പോഴത്തേക്കും മാക്സിമം ഫാമിലി മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനല്ലേ നമ്മള് നോക്കും. ഫ്രണ്ട്സിനെ നമുക്ക് എപ്പോഴാണെങ്കിലും കാണാം, അതിപ്പം ഇപ്പൊ കോഴിക്കോടുള്ള ഒരു 10 പേരെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് പാർട്ടി കൊടുക്കാം, പക്ഷെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോ അങ്ങനെ അറ്റല്ലോ. അരുണേട്ടനൊക്കെ പറഞ്ഞായിരുന്നു, അരുണേട്ടനൊക്കെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീരിയലിന്റെ ഞാൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ വന്നാൽ മതി, കാരണം ഈ സിറ്റുവേഷൻ മനസ്സിലാക്കണം, നമുക്കൊരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ ട്രിവാൻഡ്രത്ത് വരുന്നതിന്റെ അരുൺ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആണ് വിളിക്കായിരുന്നു കേട്ടോ. അല്ല ഞാൻ എങ്ങനെ നോക്കുകയാണെങ്കിൽ കൊറേ പേരെ വിളിച്ചിട്ടില്ല, പക്ഷെ എല്ലാരെയും ഞാൻ അറിയിച്ചിട്ടുണ്ട്, അറിയാണ്ട് പോവില്ലല്ലോ. അല്ല ഇപ്പൊ എന്നെ ആൾക്കാർ അറിഞ്ഞിട്ട് അത് ആൾക്കാർ ഒരുപാട് കൂടുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരുപാട് ഓൺലൈൻ മീഡിയ. പിന്നെ മോൾ എന്തോ കഴിക്കുന്നു, ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ എന്നെ ചെയ്യുന്നറിയാം, അവർക്ക് എങ്ങനെയെങ്കിലും പറ്റിയിരുന്ന സംഭവത്തിന്റെ കല്യാണത്തിന് അവർക്ക് കാണണ്ടേ. പിന്നെ അത് മാത്രല്ല, ആരോ ഏതോ ഒരു കൂട്ട് ആരോ പറഞ്ഞു മോള് എന്താ രോഹിത്തിന് വാരി കൊടുക്കാൻ പറഞ്ഞപ്പോ കൈ കാണിച്ചു, കൊടുക്കെല്ലാം പറ്റില്ലെന്ന് പറഞ്ഞെന്നോ ഇല്ല എന്താ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അത് ട്രെൻഡിംഗിൽ ആ ന്യൂസ് ട്രെൻഡിംഗിലായിരുന്നല്ലോ. ആണോ, സന്തോഷം. ആര് വിചാരിച്ചിട്ടല്ലോ ചെയ്യുന്നത്, നമ്മളെങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് സക്സസ് ആവാൻ നോക്കുവല്ലേ. എന്നാ ഇനി ഇതിന്റെ ചെലവ് എന്താ മോള് ചെയ്യുന്നേ? ഉടനെ ഞാൻ നോക്കിട്ട് ഞാൻ പറയാം. ഇപ്പം തൽക്കാലം കല്യാണമൊക്കെ എല്ലാം നടത്തി ഫിനാൻഷ്യലി നമ്മളെല്ലാരും കുറച്ച് ഇതായിട്ട് നിൽക്കുവാണല്ലോ, അപ്പൊ അന്നും കൂടെ ഒരു പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ടേ നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് നോക്കിട്ട് എവിടുന്ന വിളിക്കുന്നത്? ഇപ്പം ഗുരുവായൂരുണ്ട് മോനെ. ഗുരുവായൂരാണോ? അല്ല ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയിട്ടേ, ഞാൻ വേറൊരു കാര്യം ചോദിക്കും, ബിഗ് ബോസിൽ പോയിട്ട് മറ്റേ രോഹിത്തുമായിട്ടുള്ള ഇതിന്റെയൊക്കെ കാര്യം പറഞ്ഞ് വീട്ടുകാരെ സമ്മതിച്ചായിരുന്നോ? അതുകൊണ്ടല്ലേ കല്യാണം എനിക്ക് രജിസ്റ്റർ ചെയ്ത പോലെ. അതും ഇപ്പം ഇതിനകത്ത് ചർച്ചയാണെന്നേ. എല്ലാം എന്റെ പൊന്നെ, ഞങ്ങളെയൊക്കെ വെച്ചിട്ട് എല്ലാ കാര്യവും ഇനിക്ക് വന്ന കോള് കേട്ടാൽ നിങ്ങൾ ജെട്ടും. പിന്നെ പ്രയാഗം കണ്ടായിരുന്നു, പ്രയാഗം പറഞ്ഞായിരുന്നു. ആണോ? അതെ അതെ, ഓക്കെ ഓക്കെ. സൂര്യയുടെ സൂര്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്താ പറഞ്ഞത്, ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് പോട്ടെ. താങ്ക് യു. അവിടെയും ഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, കൊറേ ലൈക്കും ഷെയറും ഒക്കെ കിട്ടിക്കോട്ടെ. അതെ 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 അതെ. അപ്പൊ അപ്പൊ കണ്ടുപിടിച്ചല്ലേ. അയ്യോ പാളി, ഞങ്ങൾ ആക്ച്വലി ഒന്ന് പ്ലാൻ ചെയ്ത് അവിടെ വന്നൊന്ന് പറ്റിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഞങ്ങൾ ഓർത്ത് എന്നാ പിന്നെ ഒന്ന് വിളിച്ചും കൂടെ പറ്റിക്കാന്നോർത്തു. അതെന്തറിയോ, ഗുരുവായൂർ ശരിക്കും ഇടയ്ക്ക് വിശ്വസിക്കൂ, അത് പറ ഞാൻ പേര് നമ്മള് കണ്ടെത്തും, അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിപ്പോ കണ്ടോണ്ടിരിക്കുന്ന മ്യൂസിക് ബീറ്റ്സിന്റെ എല്ലാവർക്കും സ്പെഷ്യലി നിതിൻ ചേട്ടന് നേരിട്ട് വന്ന് കണ്ടോളാടാ നിന്നെന്നൊക്കെ. അയ്യോ, അപ്പൊ ഇതിന്റെ ചായയും പരിപാടി എന്തായാലും ഇതിന്റെ ചെലവ് ഞങ്ങൾക്ക് കിട്ടണം കേട്ടോ. അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെയോ ഹോൾസെയിൽ ടെൻഡർ എടുത്തിരിക്കുവാണോ പറ്റിക്കാൻ വേണ്ടി? അതെന്നാന്നറിയോ, ആ തുടക്കം വിട്ട ആൾക്ക് ആളുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നമ്മള് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ എന്നാ ഇതേ പറ്റിയത് നിങ്ങൾ രോഹിത്തിനെ പറ്റിച്ചിരുന്നെങ്കിൽ നല്ല നല്ല കണ്ടന്റ് കിട്ടിയാണ്. ഒരു കാര്യം ചെയ്യാം, രോഹിത്തിന്റെ നമ്പർ ഞങ്ങളുടെ തരിക, അപ്പൊ രോഹിത്തിനെ വിളിച്ചിട്ട് നമുക്കൊരു പണി കൊടുക്കാം. അതെ, അത് മതി. എലീന രോഹിത്തിന് കൊടുത്ത പണി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായി ഒരു ഭാര്യ ഭർത്താവിനെ ഇത് ഇങ്ങനെ ചെയ്തു. ഈ ഇടയ്ക്ക് എലീനയാണ് സ്വന്തം ഭർത്താവിന് പണി കൊടുത്തത്. എട്ടിന്റെ പണിയുമായിട്ട് ആർജെ ശംഭുവായിരുന്നു ലൈനിൽ വന്നത്. സംഭവം മറ്റേ സൗണ്ട് മാത്രമായിട്ട് ഫോട്ടോ കൊളാഷ് ചെയ്ത് വെക്കുന്ന സാധനം അല്ലേ? ആ അതൊക്കെ വരും. സംഭവം നോക്കുമ്പോ ഞാൻ റോയിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇന്നലെ രാത്രി 4 മണിയോടെയാണ് എലീനെ ഞെട്ടിച്ചത്. ഞെട്ടിച്ച സമയത്ത് 3 മണിക്കായിരുന്നു ഗിഫ്റ്റ് കിട്ടിയത്. ഫോൺ കയ്യിലുണ്ടായിരുന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ച എലീന ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞത് മാറിപ്പോകാൻ. എന്തുകൊണ്ടാണ് മാറിപ്പോകാൻ? ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായാലും സംഭവം വിളിച്ചു, ഞാനൊന്ന് ആദ്യം വിചാരിച്ചത് ആരാ ലീച്ചര, ഞാൻ ഇനി വിളിക്കാത്ത ആരെങ്കിലും ആണോ എന്നാ പറ്റി. ഇത് സംഭവം ഇങ്ങനെ നടക്കാറുണ്ട്. അതെ, ലാസ്റ്റ് നിമിഷം ആരെങ്കിലും
ഒക്കെ ഞാൻ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ശരിക്കും ഉറപ്പായിരുന്നു എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ ഞാൻ എല്ലാവരും അറിയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് എന്തായാലും ഒരു വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് മ്യൂസിക് ബീറ്റ്സിന്റെ ഹോൾ ടീമിന്റെ ഒരു വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് അങ്ങ് ഏറ്റെടുക്കുക. താങ്ക് യു. പക്ഷെ ഇതെല്ലാം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വലി മ്യൂസിക് ബീറ്റ്സിന്റെ ഒരു ഇവന്റ് ചെയ്യാൻ വേണ്ടി, കാരണം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് മ്യൂസിക് ബീറ്റ്സും. കുവൈറ്റിലെ നമ്മുടെ മ്യൂസിക് ബീറ്റ്സിന്റെ ഓരോ ആൾക്കാരും, ഓരോ മലയാളീസും, അത് വേറെ പേഴ്സണൽ കണക്ഷൻ ആണ്. അപ്പൊ ഞാൻ അതിനുവേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. തിരിച്ച് കുവൈറ്റ് വന്നാലും തീർച്ചയായിട്ടും. അപ്പൊ കുവൈറ്റിൽ നമുക്കൊരു കിടിൽ ഈവന്റ് ഒക്കെ അടിച്ചു പൊളിക്കാം. ഡെഫിനറ്റ്ലി ഇൻഷാല്ലാ. ലൈക്ക് എല്ലാം നോക്കി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ ഷുവർ ഷുവർ. പിന്നെ വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാം നന്നായിട്ട് പോകുന്നില്ല? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. നിങ്ങളെയൊക്കെ ഞാൻ പേഴ്സണലി ഇനി എപ്പോഴെങ്കിലും വന്ന് മീറ്റ് ചെയ്യാം കൊച്ചിയിൽ വരുമ്പോ. തീർച്ചയായിട്ടും പറ്റിച്ചതിന് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. ഇനി ഇത് ഇനിയിപ്പോ അടുത്ത ലൈഫിൽ ഒരു സംഭവം ഉണ്ടാകട്ടെ, ഇനി അടുത്ത പറ്റിയതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഡെഫിനറ്റ്ലി യെസ്. അപ്പോഴത്തേക്ക് എനിക്ക് എന്താണ് അറിയാം, ഒരു തവണ മീറ്റ് ചെയ്യാളുടെ പെട്ടെന്ന് എനിക്ക് വോയിസ് എനിക്ക് വയ്യ കഴിവ് ഏറെക്കുറെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് എ ലോട്ട്. ഹാവ് ഫൺ. താങ്ക്സ് മച്ചാൻ. ഗോഡ് ബ്ലെസ് യു. ബൈ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ഓക്കെ. ഓൾറൈറ്റ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എലീന. ഗോഡ് ബ്ലെസ് യു ബോത്ത്. നിങ്ങൾ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോവുക. ആൻഡ് യെസ്, അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ സ്കെച്ച് വീഡിയോ സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സ്പോൺസറായിട്ടുള്ള അഡ്രസ് ലൈഫ് സ്റ്റൈൽ, ഓക്കെ, അവരുടെ പുതിയ ഷോറൂം സാൽമിയയിൽ ഓപ്പൺ ചെയ്ത കാര്യം ഓൾറെഡി അറിയാമായിരിക്കും. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ചൊല്ലുക, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. നല്ല നല്ല ബ്രാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും പറ്റിക്കണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക മ്യൂസിക് ബീറ്റ്സിൻ്റെ ചാനൽ. എന്നാലും നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. സോ ടിൽ ദെൻ, ബൈ. Dress, men's apparel, tailored for the man in you. Pani Paali, chemical vacha lok. Pani Paali, chammiyulla pok. Pani Paali, panigal balachak. Pani Paali, careful alla ninda.